അഭിനയിച്ച സിനിമകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ നടിയാണ് ലെന വർഷങ്ങൾ നീണ്ട കരിയറിൽ വിവാദങ്ങളിലൊന്നും നടി അകപ്പെട്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടി ലെന നടത്തിയ പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ചയായി ആത്മീയതയെക്കുറിച്ചും സൈക്കോളജിയെ കുറിച്ചുമാണ് നടി സംസാരിച്ചത് ലെനയുടെത് അശാസ്ത്രീയമായ പരാമർശമാണെന്ന വാദവുമായി സൈക്കോളജിസ്റ്റുകളുടെ സംഘടന രംഗത്തു വന്നു തന്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ലെന സൈക്കോളജിയെക്കുറിച്ച് പരാമർശിച്ചത് തന്റെ സിനിമാ കരിയറിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ ലെന മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകി അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള ഉപദേശം സമയത്തിന് വരികയെന്നാണ് ബാക്കിയുള്ളവരുടെ സമയത്തെ മാനിക്കുക ചെറിയ വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക കാരണം വിജയത്തിന് പിന്നാലെ വീഴ്ചയും ഉണ്ടാകും വീഴ്ച കഴിഞ്ഞ് കയറ്റവും ഉണ്ടാകും കയറ്റം കഴിഞ്ഞ് വീഴ്ചയുണ്ടാകും കുറെ നാൾ നിന്നു കഴിഞ്ഞാലേ തിരിച്ചറിയുകയുള്ളു അതിനാൽ ചെറിയ വിജയങ്ങളിൽ ഒരുപാട് ആഹ്ലാദിക്കാതിരിക്കുക ചെറിയ തോൽവികളിൽ ഒരുപാട് സങ്കടപ്പെടാതിരിക്കുക നമ്മുടെ പ്രൊഫഷണലിസം കാണുക എല്ലാവരും കുറ്റം തരത്തിൽ നിലനിൽക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഗുണം ചെയ്യും മൊത്തം ഇൻഡസ്ട്രിക്ക് അത് വലിയ ഭാഗ്യമാകും പ്രധാനമായും അഭിനയിക്കാൻ വരുമ്പോൾ അഭിനയിക്കാനായി വരിക പ്രശസ്തിക്കു വേണ്ടിയോ പണത്തിനു വേണ്ടിയോ പേരിനു വേണ്ടിയോ അഭിനയിക്കാതിരിക്കുക അഭിനയം നന്നായാൽ ബാക്കി മൂന്നെണ്ണവും ഫ്രീ ആയി ലഭിക്കുമെന്നും ലെന ചൂണ്ടിക്കാട്ടി കരിയറിലെ നിരാശ തോന്നിയത് നൂറ്റിയൊന്ന് ചോദ്യങ്ങൾ എന്ന സിനിമയ്ക്ക് ഡബ് ചെയ്യാത്തതാണെന്നും ലെന പറയുന്നു ദേശീയ പുരസ്കാരത്തിന്റെ ഫൈനൽ റൗണ്ട് വരെ എത്തിയെങ്കിലും സ്വയം ഡബ് ചെയ്യാത്തതിനാൽ അവാർഡ് നഷ്ടമായെന്നും നടി ചൂണ്ടിക്കാട്ടി തന്റെ ശബ്ദം നല്ലതാണെന്ന് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ടെങ്കിലും രണ്ടാം ഭാവത്തിൽ ഡബ് ചെയ്തപ്പോൾ തിയേറ്ററിൽ നിന്നും കൂവൽ കേട്ടിരുന്നെന്നും ലെന ഓർത്തു സിനിമാ രംഗത്ത് തനിക്ക് വ്യക്തിപരമായി അടുത്തറിയാവുന്ന സൗഹൃദങ്ങൾ കുറവാണെന്നും ലെന പറഞ്ഞു ഒപ്പം വർക്ക് ചെയ്യുന്ന ആരെയും വിളിച്ച് സംസാരിക്കാറില്ല ഓരോ ലൊക്കേഷനിൽ കാണുമ്പോഴാണ് വീണ്ടും സംസാരിക്കുക അവസാനം ഒരുമിച്ച് സിനിമ ചെയ്തത് മൂന്ന് വർഷം മുമ്പാണെങ്കിൽ ആ മൂന്ന് വർഷത്തെ റീകാപ്പ് അടുത്ത ലൊക്കേഷനിലാണ് ും എനിക്ക് പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ആക്ടേഴ്സ് ഷൂട്ടിലായിരിക്കുമോ എന്ന് അറിയാത്തത് വിളിക്കില്ല പൊതുവെ ആൾക്കാർ എന്നെയും വിളിക്കാറില്ല പെട്ടെന്ന് ഞാൻ വിളിച്ചാൽ എന്താണ് ലെനയ്ക്ക് പറ്റിയതെന്ന് ആലോചിക്കുമെന്നും നടി വ്യക്തമാക്കി ഒറ്റയ്ക്കുള്ള ജീവിതമാണ് താൻ നയിക്കുന്നതെന്ന് നേരത്തെയും ലെന പറഞ്ഞിട്ടുണ്ട് ബാല്യകാല സുഹൃത്തായിരുന്ന അഭിലാഷ് കുമാറിനെയാണ് ലെന വിവാഹം ചെയ്തത് പിന്നീട് ഇരുവരും വേർപെരിഞ്ഞു ആറാം ക്ലാസ് മുതൽ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ബോയ് ഫ്രണ്ടിനെ തന്നെ വിവാഹം ചെയ്തു ആറാം ക്ലാസ് മുതൽ നീ എന്റെ മുഖവും ഞാൻ നിന്റെ മുഖവും തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചുപോയി ലോകം കാണണമെന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു അങ്ങനെ ഡിവോഴ്സ് ചെയ്തു വളരെ ഫ്രണ്ട്ലി ആയാണ് പിരിഞ്ഞതെന്നും ലെന അന്ന് വ്യക്തമാക്കിയിരുന്നു